തളർന്ന ശരീരവുമായി ജീവിത പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന 25 വയസ്സുകാരി സഹായത്തിനു വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടുന്നു. തിരുവനന്തപുരം പേരൂർക്കാവ് കൃപാമന്ദിരത്തിൽ ശീലാപുഷ്പത്തിന്റെ മകൾ അബി ഏഞ്ചൽ സഹായത്തിനായി നിങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടുമ്പോൾ ജീവിതത്തിലേക്ക് തിരികെ കയറാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണുള്ളത്. നന്മരങ്ങളായ നിങ്ങൾ കൈവിടില്ല, കൈ പിടിച്ചു കയറ്റുമെന്ന ഉറച്ച വിശ്വാസം. ശീലാപുഷ്പത്തിന് 3 പെൺമക്കളാണുള്ളത്. അതിൽ ഇളയ മകളാണ് അബി ഏഞ്ചൽ. ജന്മനാ തന്നെ നട്ടലിന് ഉറപ്പില്ലാത്തതും കഴുത്തുറയ്ക്കാതെയും രണ്ട് കാലുകളും തളർന്ന അവസ്ഥയിലാണ് അബി ഏഞ്ചൽ. കടം വാങ്ങി ചികിത്സിക്കാൻ കഴിയുന്നിടത്തോളം അബി ഏഞ്ചലിനെ ചികിത്സിച്ചുവെന്നും എന്നാൽ മാതാവായ ഷീല ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പിലായതോടെ മകളുടെ കാര്യം പരിതാപകരമാണെന്നും ഷീല പറയുന്നു. 24 വയസ്സായി മോള്. ഞാൻ 4 മാസം ഗർഭിണിയപ്പം വീണതാണ്. വീണു. അതിനുശേഷം മോള് ജനിച്ചു. മോള് ജനിച്ച് സാധാരണ ഒരു കുഞ്ഞോലായിരുന്നു. എപ്പോഴും കരച്ചില്ലായിരുന്നു. പിന്നെ 1.5 വയസ്സൊക്കെ ആയപ്പോൾ കഴുത്തുറച്ചില്ല. അപ്പോഴാണ് അറിഞ്ഞ അയ്യെന്നാണ് അറിഞ്ഞ. പിന്നെ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്ത് വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ 7 വയസ്സായപ്പോഴാണ് കമന്ന് 2 കാലും ബാക്കിലോട്ടിട്ട് ഇരുന്ന് അമ്മ ചായ എന്ന് ചോദിച്ചത്. അതുവരെ സംസാരിക്കൂലായിരുന്നു. എന്നും അസുഖമായിരുന്നു. ന്യൂമോണിയ, പനി, ശ്വാസം മുട്ട്, അങ്ങനെയുള്ള അസുഖത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ചികിത്സയ്ക്ക് കൊണ്ടുപോയാൽ പ്രയോജനം ഉണ്ട്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരും. കൊണ്ടുപോയി ഇനി നോക്കാം. ഇനി അവരുടെ ഇതേപോലെ ഇരിക്കുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഈ തലയിൽ ഒരു ഞരമ്പ് ചുരുങ്ങിയിരിക്കുകയാണ്. അന്നൊക്കെ ഒരുപാട് ഒക്കെ ചികിത്സിച്ച് ഞാൻ ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്നു. 2 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതിനാൽ കുടുംബത്തിന്റെ പ്രാരാബ്ധം ശീലയിലായി. കുടുംബത്തിന്റെ ചിലവുകൾക്കും മകളുടെ ചികിത്സയ്ക്കുമായി നല്ലൊരു തുക കണ്ടെത്തണമായിരുന്നു. പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വീട്ടിലാണ് ഇവരുടെ താമസം. വീടുപണി പൂർത്തീകരിച്ചിട്ടില്ല. ജോലി ചെയ്തും കടം വാങ്ങിയും വീട്ടു ചെലവുകളും മകളുടെ ചികിത്സയും മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോയിരുന്നെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് ശീല കിടപ്പിലായതോടെ ജീവിതമാർഗവും വഴിമുട്ടി. ചികിത്സിച്ചാൽ അബി ഏഞ്ചലിന്റെ അസുഖം ഭേദമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ശീല കിടപ്പിലായതോടെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ 24 വർഷം കൊണ്ട് പാപ അവരെ വഴി കൊച്ചിനെ നോക്കുന്നെന്ന് പറഞ്ഞാൽ തന്നെ വളരെ നമുക്ക് തന്നെ അറിയാം എന്ത് കഷ്ടപ്പാടായിരിക്കും അത്. അച്ഛനുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ നോക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരുമില്ല. ഇപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടിലാണ്. വളരെ ബുദ്ധിമുട്ടിത് ഇവിടുന്ന് ഈ വഴി കൂടെ മുകളിൽ കൊണ്ടുപോകുന്ന തന്നെ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന തന്നെ ആ കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ അത്രയും കഷ്ടപ്പാടാണ്. നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സഹായം എല്ലാവരും കൂടി ചെയ്യാൻ പാവം ഈ കുടുംബം എങ്കിലും ഒന്ന് രക്ഷപ്പെടും. ആ കൊച്ചിന് ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഡോക്ടർ ഫിക്സ് ചെയ്തു. വലിയ എമൗണ്ട് ആയതുകൊണ്ട് കാരണമാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്. പിന്നെ അവർ എന്ത് ചെയ്യാൻ, പാവ അമ്മ, ആ അമ്മയ്ക്കും അസുഖമാണ്, ചെറിയ പ്രോബ്ലംസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മളൊക്കൊന്നും ഒന്നും എല്ലാവർക്കും ഒന്നും ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ എന്നാലും ചെയ്യുന്നത് നല്ല മനസ്സോടെ 1 രൂപയായാൽ പോലും അവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതവർക്ക് വലിയൊരു പുണ്യം തന്നെയായിരിക്കും. ജീവിത പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ കുടുംബത്തെ രക്ഷിക്കാൻ ശരീരം തളർന്ന് കട്ടിലിൽ അഭയം പ്രാപിച്ച അബി ഏഞ്ചലിനെ ചികിത്സയിലൂടെ കൈപിടിച്ചുയർത്തുവാൻ നന്മരങ്ങൾക്ക് മുന്നിൽ ഈ അമ്മയും മകളും കൈ നീട്ടുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ചികിത്സിക്കാൻ കൊണ്ടുപോകാതിരിക്കുന്നത്. മനസ്സലിയുന്നവര് എന്തെങ്കിലും പൈതലിനെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനും രോഗിയാണ്. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്ക് വേറെ സാമ്പത്തിക സഹായിക്കാനോ വേറെ ആരും ഒന്നുമില്ല. എന്തെങ്കിലും ആരെങ്കിലും ഞങ്ങൾക്കൊരു
സഹായം തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അടിയൻ അഭ്യർത്ഥിക്കുന്നു. കൈ പിടിച്ചുയർത്തും, കൈവിടില്ല എന്ന ഉറച്ച പ്രതീക്ഷയിലാണവർ. ഈ അമ്മയും മകളും നിങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി കേഴുന്നത് ഒരു ജീവിതത്തിനു വേണ്ടിയാണ്. ഈ കണ്ണുനീരും വേദനയും മനസാക്ഷിയുള്ളവർക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.